എങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹം? ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോഴും ചോദിക്കാൻ വിട്ടുപോയി, മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഏറ്റവും എഫേർട്ട് ഇട്ട ക്യാരക്ടർ ഏതാ ഇതുവരെയുള്ളതിൽ? സുലേഖ. മനസ്സുലേഖ തന്നെയാണ്. എഫേർട്ടും ഉണ്ട് അതിലൊരു, വളരെ ഇങ്ങനെ ഇന്റിമേറ്റ് ചെയ്യല ടു മൈ ഹാർട്ട് ആണ്. ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള കഥാപാത്രം അങ്ങനെയൊന്നുമില്ല. എന്തിനും നമ്മൾ ഇവിടെ വിളിക്കും. അതെ, ഉറപ്പായിട്ടും. പിന്നെ പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മുടെ ഒരു പബ്ലിക് ഒപ്പീനിയൻ്റെ, അത് ആ അമ്മയുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉമ്മച്ചിയുടെ മോക്കെ സാധിക്കത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ പലപ്പോഴും അനാർക്കലി മരക്കാറെന്ന് പറയുമ്പോൾ യൂത്ത് അഡോർ ചെയ്യുന്ന ബോൾഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പേരിലാണ്. അത് പലപ്പോഴും എന്താ പറയുക, ചിലപ്പോഴൊക്കെ വിവാദങ്ങളും ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം പിന്നെ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ, ഞാനത് പറയണ്ടായിരുന്നു, പിന്നെ അത് ചെയ്യണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടായിട്ടുണ്ടോ? അപ്പങ്ങനത്തെ തോന്നലുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ രഹസ്യമാണല്ലോ നമ്മൾ പഠിക്കുന്നല്ലേ. അതെ അതെ, അങ്ങനെയല്ല. ഒരു ഞാനിപ്പോൾ ഇൻ്റർവ്യൂവിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടൊന്നും ആൾക്കാർ നന്നാൻ പോകുന്നില്ല. പിന്നെ എനിക്ക് ചീത്തപ്പോഴും മിച്ചം. അപ്പോൾ ഇങ്ങനത്തെ കമൻസ് കണ്ടിട്ട് സി, അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ട് ഇൻ്റർവ്യൂസിൽ പറയാം. പറയുന്നതുകൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും, പക്ഷേ എനിക്കതിന് തൽക്കാലത്തേക്ക് തീരെ താല്പര്യമില്ല. കാര്യം ഇൻ ദി എൻഡ് ഇറ്റ്സ് അഫക്റ്റിങ് മീ ഉള്ളി, യുനോ, വേറെ ആരെയും അത് അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പം ചിലതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല, പക്ഷെ ചിലതൊക്കെ ഇങ്ങനെ ഹേർട്ടാവുമെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ നെഗറ്റീവ് കമൻസ് കാണുമ്പോൾ ഒരു ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ചിലതൊക്കെ നമ്മൾ മനുഷ്യന്മാരല്ലേ, ചിലതൊക്കെ ഇങ്ങനെ കുറേയൊക്കെ ആയി കഴിയുമ്പോൾ ഒരു മടുപ്പ് വരും. പിന്നെ ഇത് ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ നമ്മുടെ ഈ റീൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ വന്നോണ്ടിരിക്കും. നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലും പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടല്ലേ. ഇവിടെ തന്നെ ദുബായിൽ എന്തോ ഒരു വർത്തമാനം പറഞ്ഞതിനെ പറ്റി കുറച്ച് മുമ്പ് ഇവിടെ ഒരു വർത്തമാനം ഉണ്ടായിരുന്നു, അത് വേറൊരു രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യം അല്ലേ. അത് അത് വളരെ പോസിറ്റീവായിട്ടാണ് ആക്ച്വലി എല്ലാവരും എടുത്തതും. ഇങ്ങനെ ഞാൻ പിന്നെ അതിന് പോസിറ്റീവായിട്ടാണ് കണ്ടത്. കാര്യം അല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉറപ്പായിട്ടും കാസ്റ്റിംഗ് കൗച്ചൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് വന്നവർക്കേ അതിൻ്റെ പെയിൻ എന്തായാലും അറിയത്തുള്ളൂ. ഉറപ്പായിട്ടും എനിക്ക് വരാത്തതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ പെയിൻ അറിയത്തില്ല. പിന്നെ സിനിമയിലൊക്കെ അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ ഇല്ലെങ്കിൽ ലൈഫ് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ സിനിമ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരുപാട് പെണ്ണുങ്ങൾ ക്യാമറ ഫ്രണ്ടിലും പുറകിലും ആയിട്ടുണ്ട്. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം അത്രയും സിനിമയിൽ അഭിനയിച്ച് അഭിനയം അത്രയും മോഹിക്കുന്ന ആൾക്കാർ ഇങ്ങനൊരു വഴി കൂടെ സിനിമയിൽ കയറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതായിരുന്നു. പിന്നെ ദുബായിൽ ഇതുപോലത്തെ സംഭവങ്ങൾ എനിക്കറിയത്തില്ല, അത് വളരെ നോർമലായിരുന്നു. കാര്യം പുള്ളി അത് വളരെ നോർമലായിട്ടാണ് അതൊരു ഇങ്ങനെ റെസ്പോൺസ് അടിപൊളിയായിരുന്നു. അതൊരു എൻക്വയറി വന്നതാണ് ആക്ച്വലി. അത് ഞാൻ അവിടെ പോയപ്പോൾ ഉണ്ടായ സംഭവമല്ല, എന്നെ വിളിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ ഇനോഗ്രേഷന് വരാം, എന്നാലേ ഇനോഗ്രേഷന് നമ്മൾ പേയ്മെൻറ്റ് തരുള്ളൂ എന്ന് പറഞ്ഞ് വിളിച്ചാണ്. ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ നല്ലൊരു മറുപടി കൊടുക്കുകയും ചെയ്തു. അതെ, അത് വലിയ കുഴപ്പമില്ല, കുഴപ്പമില്ലാന്ന് ഇപ്പോൾ വിചാരിക്കുന്നു. ചെറിയൊരു ഓൾറെഡി ഇതുപോലെ ദുബായിൽ ഒരു ഇനോഗ്രേഷൻ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പോൾ അത് കുറേ പേര് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു, അത് പുള്ളിയാണോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ആ വ്യക്തി അല്ല ഈ വ്യക്തി. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട്, അത് എനിക്കതൊരു ചെറിയ വിഷമമായി സത്യം പറഞ്ഞാൽ. കാര്യം ഓൾറെഡി അത് പക്ഷെ വളരെ ഓക്കെ ആയിട്ട് പോയ ഒരു ഇനോഗ്രേഷൻ ആയിരുന്നു. അപ്പോൾ അത് പുള്ളിയെ വിളിച്ച് കുറേ പേര് ഓ നിങ്ങളാ ഇങ്ങനത്തെ ആളായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയെ കുറേ ഹരാസ് ചെയ്തു. യഥാർത്ഥത്തിലുള്ള വ്യക്തിയല്ല, അല്ല യഥാർത്ഥത്തിലുള്ള വ്യക്തി കണ്ടിട്ട് പോലും ഇല്ല. അതൊരു ഏജന്റ് വഴി നമ്മളെ വിളിച്ച് എൻക്വയർ ചെയ്യുവാണ് ഇങ്ങനെ ഒരു ഇനോഗ്രേഷൻ ഉണ്ട്, അപ്പം ഇങ്ങനത്തെ പരിപാടിക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വരാം. അപ്പം അങ്ങനത്തെ പരിപാടി ഓക്കെ അല്ല എന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ ഇല്ല എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അപ്പം തന്നെ ഒഴിവാക്കുക ചെയ്തു. അങ്ങനെ പരിപാടിക്ക് ഞാൻ പോയിട്ട് പോലുമില്ല. പോയ ഒരു ഇനോഗ്രേഷനെ ഞാൻ ദുബായി പോയിട്ടുള്ളൂ. അത് പക്ഷെ ഓക്കെ ആയിരുന്നു, പക്ഷെ പുള്ളിയുടെ തലയിൽ അത് വന്നത് എനിക്ക് ചെറിയ. അതെ അതെ അതെ, അപ്പൊ അതുകൊണ്ട് അത്